നമുക്ക് സംസാരിക്കാം. എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേവികുളത്തു നിന്ന് ഉള്ള ഒരു ജോണിയേട്ടൻ്റെ കത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജോണിയേട്ടൻ ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംശയം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സ്നേഹം നിറഞ്ഞ അബ്രാഹം സാർ, തങ്കമ്മ ടീച്ചർ, ഞാനൊരു സാധാരണ കർഷകനാണ്. ശാലാൻ ടി വിയിൽ വരുന്ന നമുക്ക് സംസാരിക്കാൻ പ്രോഗ്രാം വലിയ മുടക്കം കൂടാതെ കാണുന്നുണ്ട്. എനിക്കും കുടുംബാംഗങ്ങൾക്കും ഇതൊത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ എനിക്കൊരു സംശയം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് വിശുദ്ധരാകാമല്ലോ? ന്യായമായ ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ വിശുദ്ധരാകാൻ സാധിക്കുമോ എന്നാണ് ചേട്ടൻ്റെ സംശയം. അപ്പം എന്താണ് ഈ ചേട്ടനോട് പപ്പായ്ക്ക് പറയാനുള്ളത്? വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയായി തീരുക എന്ന് പറയുന്നത് ആർക്കും വേണ്ടിയിട്ട് ഒരു സംവരണം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും ഒരു വിശുദ്ധനും വിശുദ്ധയായി തീരാൻ സാധിക്കും. വിശുദ്ധരായി തീർന്ന വ്യക്തികളെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവരെല്ലാം സാധാരണക്കാരായ വ്യക്തികളായിരുന്നു. സാധാരണ മനുഷ്യർ അസാധാരണമായ വിധത്തിൽ ജീവിച്ചാണ് വിശുദ്ധരായിത്തീർന്നത്. യേശുവിൻ്റെ ആ ജീവിതം അനുകരിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറിയവരാണ് അവർ ഓരോരുത്തരും. ഈശോയെ അനുധാവനം ചെയ്തു, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്തവരാണ്. അപ്പോൾ അസാധാരണമായ വിധത്തിലാണ് അവർ ജീവിച്ചത്. അവർക്ക് ലഭിച്ച സഹനങ്ങളും ക്ലേശങ്ങളും എല്ലാം വേണ്ട രീതിയിൽ സ്വീകരിച്ച് അത് ഈശോയുടെ സഹനത്തിലേക്കൊക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് അവരെല്ലാം ഓരോ നിമിഷവും ജീവിച്ചത്. ദൈവവചനമനുസരിച്ച് ജീവിച്ചു, ദൈവകൽപ്പനകളനുസരിച്ച് ജീവിച്ചു. അവിടെയൊന്നും ഒരു മായം ചേർക്കാതെയുള്ളൊരു ജീവിതമായിരുന്നു അവരുടെയൊക്കെ ജീവിതം. അങ്ങനെയുള്ള ആ ജീവിതം കാഴ്ചവെച്ച് അവർ വിശുദ്ധിയുടെ പടവുകൾ അനുദിനം ചവിട്ടിക്കയറുകയായിരുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സാ വിചാരിക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ജീവിതം നഷ്ടമാക്കാൻ പറ്റില്ല. കുടുംബജീവിതം നയിക്കുന്നവർക്കൊരു വിചാരമുണ്ട്, ഒരു സിസ്റ്റർ ആയാൽ അല്ലെങ്കിൽ ഒരു വൈദികനായാൽ മാത്രമേ വിശുദ്ധരാകാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഒത്തിരിയേറെ ആളുകളെ വീണ്ടും വീണ്ടും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കുന്നുമുണ്ട്. കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കാനായിട്ട് നോക്കുന്നു. മോനിക്ക പുണ്യവതിയെ വിശുദ്ധ പുണ്യവതിയായി മാറി. ഇവരുടെയൊക്കെ ജീവിതത്തെ പഠിക്കുകയാണെങ്കിൽ അവരുടെ ത്യാഗപൂർണമായ ജീവിതമാണ് അവരെ ഓരോരുത്തരെയും വിശുദ്ധരാക്കി മാറ്റിയത്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ എങ്ങനെയാ വിശുദ്ധരാകാൻ സാധിക്കുന്നതെന്ന് മമ്മിക്കൊന്ന് പറയാമോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഏറ്റവും ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളാണ്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ, ഈ കുടുംബത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ്റെ ഭർത്താവ് ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ, ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് കടന്നു വന്നെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ അവളോടൊത്ത് ജീവിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കരുത്. ഞാനിവിടെ ഈ കുടുംബത്തിൽ അഴിഞ്ഞു ചേരണം. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ലാക്കാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ സുഖവും സന്തോഷവും ത്യജിച്ചിട്ട് മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും നമ്മളെപ്പോഴും കാംക്ഷിക്കണം. നമുക്ക് ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാലും മറ്റുള്ളവർക്ക് സന്തോഷം. മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും. നമ്മൾ അവരിലൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജീവിക്കുക. സഹനങ്ങൾ ഉണ്ടാകും, അതൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് നീങ്ങാൻ നോക്കണം. എപ്പോഴും ആവലാതിയും പരാതിയും, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാൻ പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ മടുത്തേ, എനിക്കിനി വയ്യ. എപ്പോഴും രോഗങ്ങളുടെ ആവലാതികൾ, പ്രയാസങ്ങളുടെ ആവലാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വരാതെ എന്നെ എനിക്ക് പറ്റുന്നിടത്തോളം ചെയ്യുക എന്ന് വെച്ച് രോഗങ്ങൾ പറയരുതെന്നല്ല, എങ്കിലും ഒരു പരാതിയോടുകൂടി അവതരിപ്പിക്കുക. ആവലാതി പറയാതിരിക്കുക, പരാതി പറയാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, ഇത് മൂന്നുമാണ് വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ദൈവമാണ് നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ആവലാതികളും പരാതികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമുക്കത് അനുഭവപ്പെടുമല്ലോ.
അത് ദൈവമാണ് നമ്മളെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ള ബോധ്യം ഒന്നാമതായിട്ട് നമുക്കുണ്ടാകണം. ദൈവം സമയാസമയങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിറവേറ്റുവാൻ പറ്റാത്ത തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും തമ്മിലുണ്ടാകാൻ പാടില്ല. ദൈവം നമ്മളെ ഓരോ സമയത്തും ഓരോരോ ദൗത്യമേൽപ്പിക്കുന്നുണ്ട്. ആ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം തിരുവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വേണ്ടിയിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ മെനഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നാം എല്ലാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്നും. അപ്പോൾ ദൈവം നമ്മളെ മുൻകൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ഉത്തരവാദിത്തങ്ങളാണ്. അത് അവരാതി കൂടാതെ പരാതി കൂടാതെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സന്തോഷത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. അപ്പോൾ തിരക്കുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ന് സ്ത്രീകൾ ജോലിക്കാരാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തിരക്കുള്ള വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനൊന്നും അധികം സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവളുടെ ജീവിതത്തിൽ എങ്ങനെ അവൾക്ക് വിശുദ്ധയാകാനായിട്ട്, ഈ ജോലി തിരക്കിനിടയിൽ എങ്ങനെ വിശുദ്ധയാകാൻ സാധിക്കുമെന്ന് അമ്മയൊന്ന് പറയാം. ഈ ജോലി തിരക്കിനിടക്കിലും അവൾക്ക് വിശുദ്ധയാകാൻ സാധിക്കും. ഏത് സമയവും ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥനയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കണം. നമ്മൾ ചെയ്യുന്ന പ്രഭാതം മുതൽ എണീറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം എപ്പോഴും ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ കാഴ്ചവെച്ച് പഠിക്കണം. ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി കടുപ്പപ്പെട്ട ജോലി ചെയ്യുമ്പോൾ, ഇവിടെയൊക്കെ കാഴ്ചവെച്ച് പഠിക്കണം. അത് ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാവിയുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി. ഒന്നും വെറുതെ ആയി പോകരുത്. നമ്മുടെ ജീവിതത്തിലേക്കുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ ജോലികൾ ഇതെല്ലാം അപ്പോഴപ്പോൾ കാഴ്ച വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് മുകളിൽ മുതൽക്കൂട്ടാണ് ഇതൊക്കെ. അപ്പോൾ ശാരീരികമായ വേദനകൾ പോലും അങ്ങനെ കാഴ്ച വയ്ക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും ശാരീരിക വേദനകളൊക്കെ നമ്മൾ ആദ്യമേ തുടക്കത്തിൽ തന്നെ കാഴ്ച വെച്ചിട്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു നല്ലൊരു കാലുവേദന ഉണ്ടായി. കാലുവേദന വന്ന് നമുക്ക് ഡോക്ടറെ കാണണ്ട, മരുന്ന് വാങ്ങിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് മുമ്പേ ഈശോയെ, എൻ്റെ ഈ വേദന നിൻ്റെ വേദനയോട് ചേർത്തുകൊണ്ട് എനിക്ക് വേണ്ട ഒരു കാര്യം ആ കൂടെ ചേർക്കാം. ചിലപ്പോൾ നമ്മുടെ ഒരു മോൻ്റെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആവശ്യമായിരിക്കാം. ജീവിത പങ്കാളിക്ക് ഈ ആഴ്ചയിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഒരു ആഴ്ചയാണ്. ആ ആവശ്യത്തിനുവേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് കഴിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങൾ പോലും വെറുതെ ആയി പോകരുത്. ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യണം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമുക്ക് പരാതി വരത്തില്ല. പലപ്പോഴും ഇന്ന് നമ്മുടെ സ്ത്രീജനങ്ങളുടെ ഇടയ്ക്കിലെ ഏറ്റവും വലിയ പരാതി മടുത്തേ എന്നുള്ളത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പറയാറുണ്ട്. അത് മാത്രമല്ല, ഈ ജോലി ചെയ്യുമ്പോൾ നമുക്കത് ഒത്തിരി എളുപ്പമായി തീരുകയും ചെയ്യും. ഈശോയ്ക്ക് വേണ്ടി ചെയ്യുക, ഈശോയോട് കൂടി ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ജോലിഭാരം നമ്മൾ അറിയുകയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കറി വയ്ക്കുകയോ കഞ്ഞി വയ്ക്കുകയോ വിറ്റാടിക്കുകയോ പത്രം കഴുകുകയോ എന്ത് ചെയ്താലും അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. ഉണ്ണുകയോ ഉറങ്ങുകയോ നടക്കുകയോ ഇരിക്കുകയോ ചിരിക്കുകയോ എന്ത് ചെയ്താലും അത് ദൈവസ്തുതിക്കായി ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ അറിയുക. ഒരു ദിവസത്തെ ആ നാഴികൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കടന്നു പോകുന്നത് പോലും നമ്മൾ അറിയുകയില്ല. അത് മാത്രമല്ല, നമുക്കതൊരു വലിയ മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും. നമ്മുടെ ഒരു മിറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ കരിയില പെറുക്കി കളയുമ്പോഴൊക്കെ അത് ഓരോന്നും ശുദ്ധ നിയോഗത്തോടുകൂടി ചെയ്യാനായിട്ട്. കൊച്ചുത്രസ്യ അങ്ങനെ ചെയ്തിരുന്നു എന്നാണല്ലോ കൊച്ചുത്രസ്യയുടെ. ആ ഓരോ കരിയില പെറുക്കുമ്പോഴും ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അത് കാഴ്ചവെച്ചിരുന്നു എന്ന് പറയും. ആ അവസരത്തിലൊക്കെ കൊച്ചുത്രസ്യയുടെ ഈശോ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഒരാളുടെ കാര്യം എന്തിനാ പറയുന്നത്? 100 പേരുടെയോ 1000 പേരുടെയോ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവരെ മോചിപ്പിക്കുമായിരുന്നല്ലോ. അപ്പൊ ഒരു കരികില കൊണ്ട് ഒരാളെ അല്ല, അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കയറ്റിവിടാൻ പറ്റും ഒരാൾക്ക് തീർച്ചയായിട്ടും. ശുദ്ധ നിയോഗത്തോടുകൂടി ചേർന്നാല് ദൈവം അത് കേൾക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പൊന്നോമന മക്കളാണ് നമ്മളെന്നുള്ള അവബോധം എപ്പോഴും വേണം. പൊന്നോമനകളാകുമ്പോൾ നമ്മൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ ദൈവം അപ്പോഴപ്പോൾ നിറവേറ്റി തരികയാണ്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ തന്നെ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന്
പുഷ്പങ്ങൾ വാരി എറിയുമെന്ന് പറയാൻ കാരണം ഇവിടെ വെച്ച് ശേഖരിച്ചു വെച്ച ആ സ്വർഗീയ പുഷ്പങ്ങളാണ്. ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെ ചെയ്ത് കൂട്ടിയ ആ സ്വർഗീയ ഉണ്ടാക്കിയെടുത്ത ആ സ്വർഗീയ കുസുമങ്ങളാണ് ഇന്ന് കൊച്ചുത്രേസ്യ അനേകർക്ക് വാരി വിതറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് സാധിക്കും. സുഹൃത ജപം ചൊല്ലുക, മറ്റു പല കാര്യങ്ങൾ ചെയ്യുക, ഓരോന്നും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതിനെല്ലാം പ്രതിഫലമുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ ഒരാൾക്ക് ഒരു പാത്രം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടിയായിട്ട് ഞാൻ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യവാനായ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ദൈവം ഒരിക്കലും ലംഘിക്കുകയില്ല, അത് നൽകുക തന്നെ ചെയ്യും. അതുപോലെ കുടുംബജീവിതക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പം അപ്പൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഈ നിലകളിലെല്ലാം പല പോസ്റ്റുകൾ ജീവിക്കുകയാണ്. അപ്പോൾ പ്രഭാതത്തിലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും, മോന് മോള് ഭർത്താവ് അപ്പൻ അമ്മ ഇവരെല്ലാമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു, ഓരോരുത്തരെയും സമർപ്പിച്ച് പറയണം ഞാൻ അവർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരണമേ, അമ്മ എന്ന നിലയിൽ ഇന്ന് മക്കൾക്ക് ഞാനൊരു അനുഗ്രഹമാകണം, അതുപോലെ ഭർത്താവിന് ഭാര്യ എന്ന നിലയിൽ ഞാനൊരു അനുഗ്രഹമായി തീരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതത്തിലെ ഉണർന്ന ജോലി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവ് അങ്ങനെ ജീവിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ ജീവിത ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് വരാതെ ഇവർ തമ്മിൽ സ്നേഹൈക്യത്തിൽ പോകുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് കുറേ കൂടെ പുണ്യ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും. കാരണം എക്കച്ചക്കൽ ഉണ്ടാകാതിരിക്കുമ്പോൾ, അവിടെ അസ്വസ്ഥത വരാതിരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി പ്രാർത്ഥനാ ജീവിതത്തിലും മറ്റു കാര്യങ്ങളും മുന്നേറാൻ സാധിക്കും. അത് മാത്രമല്ല, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എല്ലാ ദിവസവും നമ്മളെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയും. അതുപോലെ തന്നെ വിശുദ്ധി പ്രാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം നടത്തി തരുമെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ പുണ്യസമ്പാദനം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെയേറെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. അവർക്കൊരു നിസ്സഹായ അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക. വിശുദ്ധരുടെ ഗണത്തിലേക്കൊക്കെ പേര് ചേർക്കപ്പെട്ട ആളുകൾ ഇക്കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നവരാണ്. മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നു, ശുദ്ധീകരാത്മാക്കളോട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തിരുന്നു. വിശുദ്ധ ബലിയിൽ നിന്ന് കിട്ടിരുന്ന ശക്തിയാണ് അവരെ ഈ നല്ല കാര്യങ്ങൾക്കെല്ലാം പ്രേരകമായി തീർന്നിരുന്നത്. ഇന്ന് വിശുദ്ധ ബലിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ച അർപ്പിക്കുവാനായിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ അനുഷ്ഠിച്ച ഈ സുഹൃതങ്ങളാണ് കാഴ്ച വസ്തുക്കളായിട്ട് അനുദിന ദീപബലിയിൽ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തന്നെ ദീപബലി നമുക്കൊരു അനുഭവമായി തീരും. ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ നമ്മൾ പുഷ്പങ്ങളാക്കി, അതുപോലെ തന്നെ നമ്മൾ അനുഷ്ഠിച്ച ഒത്തിരി സുഹൃതങ്ങൾ ഉണ്ട്. ആ സുഹൃതങ്ങളെല്ലാം നമ്മൾ ഈശോയ്ക്ക് കാഴ്ചയർപ്പിക്കുന്ന വലിയൊരു വേദിയാണ് ദീപബലിയുടെ അവസരം. ദീപബലിക്കായി അനുദിനം നമ്മൾ അണയുമ്പോൾ അത് കാഴ്ചയായിട്ട് നമ്മൾ അർപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ദീപബലിയുടെ പൂർണ്ണ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒത്തിരിയേറെ പുണ്യം നേടിയെടുക്കാവുന്നതാണ് ഭക്ഷണമേശയിൽ. ഭക്ഷണമേശയിൽ നമുക്ക് ഒത്തിരിയേറെ സ്വയം ത്യജിക്കാനായിട്ട് സാധിക്കും. ഒരു നല്ല ഭക്ഷണ സാധനം, ഒരു നല്ല കറി വേണമെങ്കിൽ നമുക്ക് ആരും അറിയാതെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. വലിയ ഉപവാസങ്ങൾ, 1-2 ദിവസമൊക്കെ ഒരു ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതെ ഉപവസിക്കുന്നതിനേക്കാളും ഒത്തിരിയേറെ നല്ലതാണ് ആരും അറിയാതെ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം നമ്മൾ
ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത് ത്യജിക്കുന്നത്. ഈശോയും ഞാനും മാത്രമേ അറിയാവുള്ളൂ, മറ്റാരും അറിയരുത്. രഹസ്യത്തിൽ ചെയ്യുന്ന, രഹസ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ അറിഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നതും ഇങ്ങനെ ഒരു ത്യജിക്കലല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് അങ്ങനെ ത്യജിക്കാൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ ത്യജിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ നമുക്കൊരു ശക്തി കിട്ടുന്നത്. ഈ ത്യജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമേ ആരും പറയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ത്യജിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിൽ പവർ കിട്ടുക എന്ന് പറയും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾക്ക് അല്ലെ ഇവരുടെ കാര്യങ്ങൾ ഇടപെടുവാൻ, അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾ വിശുദ്ധിയിലേക്ക് നടക്കാനുള്ള ഒരു വലിയ ചവിട്ടുപടിയാണ് ഈ കുടുംബത്തിലിരുന്ന് മറ്റുള്ളവരെ പറ്റി വിമർശിക്കാതെ കുറ്റപ്പറയാതെയുള്ള സ്വഭാവം വീണ്ടെടുക്കാൻ. അത് പ്രത്യേകം ഞാൻ പറയും, അമ്മമാരാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും പല വിഷയങ്ങളും ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അത് അവിടെ ഇല്ലെന്നാക്കി കളയുക. നമ്മുടെ കുടുംബം ഒരിക്കലും ഒരു കുറ്റം പറച്ചിലിൻ്റെ വേദിയായി മാറരുത്. ആരെയും പഴിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിഹാസങ്ങളുടെ പീഠത്തിലിരിക്കാത്തവൻ ഭാഗ്യവാനെന്ന്. സങ്കീർത്തനം 1 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാനെന്ന്. ചിലർക്കൊക്കെ സ്വയം തോന്നാറുണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാം നല്ലതാണ്, ബാക്കി എല്ലാവരും ചെയ്യുന്നതാണ് അതിൻ്റെ കുറ്റം എന്ന് അങ്ങനെ തോന്നാറില്ലേ? ഇത് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പം നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നിട്ടുണ്ടാവും, മറ്റേ ആൾക്ക് അത്രയും കൃപ കിട്ടിയിട്ടില്ലാവും. അങ്ങനെ വേണം ചിന്തിക്കാൻ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്ത് നമുക്ക് വളരാനും പ്രവർത്തിക്കാനും പെരുമാറാനും എല്ലാം കഴിവുണ്ട്. അപ്പോൾ ആ എന്നെ പോലെ തന്നെ മറ്റേ ആൾ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രത്യേകിച്ച് അത് കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിലിപ്പം നമുക്കറിയാം, ഒരു അപ്പനും അമ്മയ്ക്കും 6-7 മക്കളുണ്ടായെങ്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ് ആ 7 7 സ്വഭാവവും 7 അത് ഒരേ അമ്മയുടെയും അപ്പൻ്റെയും ഉദരത്തിലുണ്ടെങ്കിൽ അവർക്ക് ജനിച്ച കുട്ടികളാണ്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ നോക്കി കുറ്റം പറയുന്നവരോടും പറയാനുള്ളത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവൊന്നും അപ്പുറത്തെ ആളിന് കിട്ടിയിട്ടാണില്ല. തിരുവചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന്. വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പീഡന അനുഭവങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവരിൽ നിന്ന് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തികളെയെല്ലാം സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, എപ്പോഴും നല്ല വ്യക്തികളിൽ, നന്മ പ്രവർത്തിക്കുന്നവരിൽ തിന്മ ആരോപിക്കാൻ വേണ്ടിയിട്ട് അവർ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് അങ്ങനെ ആരോപിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി നമുക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകാനായിട്ട് സാധിക്കൂ. ക്ഷമിച്ച് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. മോശയ്ക്ക് സഹിഷ്ണുത ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് മോശയെ 40 മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടത്തിൽ കറക്കുക എന്ന് പറയുന്നത്. ആ 40 ജനങ്ങൾ മോശയെ പല വിധത്തിൽ വേദനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മോശ അതിനെയെല്ലാം നേരിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മോശ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ള വ്യക്തിയായിട്ട് അറിയപ്പെടുന്നത്. ഇനി മോശയെപ്പോലെ ഒരു വ്യക്തി ഉണ്ടാകാനും പോകുന്നില്ലെന്ന് ദൈവം പറയുകയുണ്ടായി. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ സഹിഷ്ണുതയോടെ പെരുമാറുവാൻ, അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല വിശുദ്ധ ജീവിതത്തിലേക്ക് ചവിട്ടിക്കേറാനൊക്കത്തുള്ളൂ. എന്നെ ഒരു വിശുദ്ധനാക്കണമേ, എന്നെ ഒരു വിശുദ്ധയാക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മുടെ എല്ലാ ദിവസവും നമ്മിൽ നിന്ന് ഉയരുകയാണെങ്കിൽ തന്നെ നമുക്ക് അനുദിന ജീവിതത്തിൽ പലതിനെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സാധിക്കാത്ത കാര്യമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമ്മളെ കുടുംബജീവിതത്തിൽ ആരും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. നിന്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്ന നല്ല ദൈവമാണ് ഞാൻ എന്ന ദൈവം പറയുന്നത്. നിന്റെ ആഗ്രഹം, നിനക്കൊരു വിശുദ്ധനാകണമോ? കൊച്ചുറേസ്യയെ, അൽഫോൻസാമയെ എല്ലാം വിശുദ്ധരാക്കിയത് അവരുടെ ഈ ആഗ്രഹമാണ്. ആഗ്രഹം ഫലമണിയുകയാണ് ചെയ്തത്. തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം വേണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആഗ്രഹം പൂവണിയുവാൻ വേണ്ടിയിട്ട് അതിനോട് പരിശ്രമിക്കുകയും ചെയ്യും. ഒരു സിസ്റ്ററിനോ ഒരു അച്ഛനോ വിശുദ്ധരാകാൻ സാധിക്കുമെങ്കിൽ കുടുംബജീവിതത്തിലുള്ളവർക്കും വിശുദ്ധരാകാൻ സാധിക്കും. ഒപ്പം അവർക്ക് അവരുടെ ജീവിത പങ്കാളിയെയും മക്കളെയും കൂടെ വേണമെങ്കിൽ അല്ലേ? ഒരു കുടുംബിനെ, ഒരു കുടുംബനാഥൻ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം.
നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും കൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയൊക്കെ ഉയരുമ്പോഴാണ് കുടുംബത്തിലുള്ളവർക്കും പാപ സാഹചര്യങ്ങൾ നകന്ന് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പം പലർക്കും പ്രാർത്ഥിക്കാനൊന്നുമില്ല. ഇങ്ങനെയുള്ള അനുദിന പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ സാധിക്കും. ദൈവം നമ്മോട് പറയുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്നാണ്. പൗലോസിയ പറയുന്നുണ്ട് നാം എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും വിശുദ്ധരാണെന്നുള്ള അവബോധം നമുക്ക് തന്നെ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശുദ്ധി പ്രാപിക്കാനും ഈ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും? തീർച്ചയായിട്ടും അവർക്ക് അവരിൽ ഉള്ളത് അവരുടെ പ്രവർത്തനത്തിൽ പ്രകടമാകും. നമുക്കറിയാം ഒരു തേനീച്ച ചെന്നിരിക്കുന്നിടത്തെല്ലാം പൂമ്പൊടിയും തേനും പറ്റുന്നത് പോലെ തന്നെയാണ് വിശുദ്ധിയുള്ളവർ. എവിടെ തൊട്ടാലും അവിടെയെല്ലാം വിശുദ്ധി ഉണ്ടാകും, വിശുദ്ധീകരണം അവിടെയെല്ലാം നടക്കും. അവരുടെ പെരുമാറ്റത്തിലും അവരെ മൊത്തം വിശുദ്ധി അവരിൽ നിഴലിക്കുന്നതായിട്ട് അവരുടെ ശരീരത്തില് അവരുടെ പെരുമാറ്റത്തിൽ അവർ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കും അല്ലേ? അതുകൊണ്ടല്ലേ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ വിശുദ്ധിയുള്ളവരിൽ ആ ഈ പ്രകാശം, ദൈവീക പ്രകാശം എപ്പോഴും അവരിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് വിശുദ്ധരുടെയൊക്കെ തലയുടെ ചുറ്റും ഒരു ചന്ദ്രക്കല പോലെ നമ്മൾ എപ്പോഴും ദർശിക്കുന്നത്. അവരുടെ ആ പ്രകാശം, പ്രകാശം പരത്തുന്നവരാണവർ. നമ്മൾ ചുറ്റുപാടും ഉള്ളവരിൽ പ്രകാശം പരത്തുന്നവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെ അനുദിന ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കടന്നു പോയാൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ക്രിസ്തീയ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാം വിശുദ്ധരാകാനായിട്ട് സാധിക്കും. അങ്ങനെ അൽഫോൻസ് സാമയെ പോലെ കേരളത്തിൽ ധാരാളം വിശുദ്ധര് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാ കുടുംബജീവിതം നയിക്കുന്ന മക്കൾക്കും വേണ്ടി വിശുദ്ധി പ്രാപിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ് ഈശ്വനാഥ. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വിശുദ്ധരാകാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാതെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് അതേ നിൻ്റെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സ്വർഗഭാഗ്യം കൈവശപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്ന, ആ വിളി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് പലപ്പോഴും ഇത് സാധ്യമല്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഈശോയെ അത് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. ആമേൻ.